എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് December 20, 2021 ദിവസഫലമാണ്. അതിലാദ്യമായി തന്നെ അശ്വതി നക്ഷത്രം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിലൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും വിജയം നിങ്ങളുടെ ഒപ്പം തന്നെ ആയിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. പണം കടം കൊടുത്തത് തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് മികവിനുള്ള അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. ക്ഷേത്രങ്ങളിലും മറ്റും യാത്ര പോകുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലി കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കും. ആരോഗ്യം മോശമായിട്ടിരുന്നത് വീണ്ടെടുക്കുവാനും സാധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്നതായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. കർമ്മമേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായും മറ്റും വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുവാനും കഴിയുന്നതാണ്. ജോലികളെല്ലാം യഥാസമയം തീർക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നിരുന്നാൽ തന്നെയും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അപാകതയോ മോശം വാക്കുകളോ ഉപയോഗിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. അനുകൂലമായ സ്ഥലത്തേക്ക് മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം ചെലവഴിക്കുവാൻ മനസ്സിൽ തോന്നുന്നതായിരിക്കും. അതുപോലെ തന്നെ പല പ്രവർത്തികളും ഫലവത്താകുന്നതും കാണുവാൻ സാധിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ജോലിഭാരം വർദ്ധിക്കുന്നതായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ യാത്രകൾ അനവധിയായി വേണ്ടി വരികയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം. കൂടാതെ തന്നെ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പണമിടപാടുകൾ നടത്തുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി പൂയം നക്ഷത്രമാണ്. പണം കടം കൊടുക്കാതെ ഇരിക്കുക, അതുപോലെ തന്നെ ജാമ്യം നിൽക്കാതെ ഇരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ആയില്യ നക്ഷത്രമാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് വളരെയധികം മികച്ച സമയമായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അനുചിതമായ ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലുള്ളവർക്കും ചെറിയ തോതിൽ അവരുടെ ബിസിനസ് മെച്ചപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി മകം നക്ഷത്രമാണ്. വിവാഹാദി കർമ്മങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയും ഉറപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും. സിനിമാ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അവസരങ്ങൾക്കുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും പലവിധമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അനാവശ്യമായ ആധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കൂടാതെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടുകൂടിയും കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ വളരെയധികം സർവകാര്യ വിജയം തന്നെ പ്രാപ്തമാക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഭാര്യാപിതാവിൽ നിന്നും സ്വത്തുവകകൾ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു കാണുന്നു. കൂടാതെ തന്നെ സന്താനങ്ങൾ മുഖാന്തരം വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന
പല ബിസിനസ്സുകളും പുനരാരംഭിക്കുവാനുള്ള തീരുമാനവും എടുക്കുന്നതായിരിക്കും. എന്നിരുന്നാൽ തന്നെയും അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. കുടുംബത്തിൽ അല്പസ്വല്പം പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ പരസ്പര ഐക്യത്തോടുകൂടി പോകുന്നതായിരിക്കും ഉചിതം. കൂടാതെ തന്നെ ബന്ധുക്കൾ ഗൃഹത്തിൽ വരാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും തയ്യാറാകുന്നത് കാണുവാൻ സാധിക്കും. അടുത്തതായി ചോതി നക്ഷത്രമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക നിലയിൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കേണ്ട സമയമാണ്. കൂട്ടുകച്ചവടങ്ങളിൽ നിന്നും മറ്റും മാറി നിൽക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെന്ത് പ്രയത്നിച്ചാലും അതിന് ഫലം ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. പുതിയ ഭരണ സംവിധാനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. ചർച്ചകളും മറ്റും വിജയിക്കുന്നതായിരിക്കും. ചികിത്സകൾക്ക് ഫലം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ഉദ്യോഗത്തിൽ സ്ഥാനകയറ്റം ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. വ്യാപാര സ്ഥാപനങ്ങൾ വിപുലീകരിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകുന്നതാണ്. അടുത്തതായി പൂരാളം നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. പല സംഭവ വികാസങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ദൂരദേശ യാത്രകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. ചെലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ഔട്ട നക്ഷത്രമാണ്. സന്താനങ്ങളിൽ നിന്നും വളരെയധികം ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കണം. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. രാവിലെ 9 ശേഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി, അതുപോലെ തന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി, ജോലിയിൽ വളരെയധികം ഉയർച്ച, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളിലും ഉയർച്ച കാണുന്നുണ്ട്. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പുതിയ ഉദ്യോഗത്തിനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും നഷ്ടസാധ്യതയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കപ്പെടാതിരിക്കുന്നത് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും എങ്കിൽ തന്നെയും ചിലവുകൾ ക്രമാനുഗതമായി വർദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.